ഹായ് നമസ്കാരം, നന്ദു ഫ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കൽ എന്ന സ്ഥലത്താണ്. ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു കലാകാരനെ അല്ല, ജോലി ചെയ്യാനോ സ്വന്തമായി കുറച്ചുകൂടെ നടക്കുവാൻ പോലും കഴിയാത്ത രാജേഷ് എന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ രാജേഷ് ഏട്ടനെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ അക്ഷത എന്ന പടം വരയ്ക്കുന്ന കുട്ടിയുടെ അമ്മാവനായിട്ട് വളരെ ദുഃഖത്തിലാണ് ഇന്ന് ഈ കുടുംബം. ഇപ്പൊ ഈ അസുഖം വന്ന 2014 മുതൽ ഈ അസുഖം ആയി തുടങ്ങിയത്. ഒരു ഒന്ന് വീണ് ആശുപത്രി കൊണ്ട് ഇന്നിക്കാൻ വയ്യാതെ കിടക്കുമായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി 1 മാസത്തോളം കിടന്നായിരുന്നു പത്തനംതിട്ട ഗവൺമെന്റിൽ. അപ്പൊ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കുറയാൻ ഞാൻ ഡോക്ടർ പറഞ്ഞു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കണം പറഞ്ഞു. അവിടെ നമ്മൾ MRI എടുക്കാൻ ഇവരെ കൊണ്ടുപോയിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ കാലിങ്ങനെ വെട്ടിവെട്ടിയിരിക്കുന്നുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പൊ ഈ കാലിന്റെ അസ്ഥിക്ക് പഴുപ്പ് കയറിയാന്ന് പറഞ്ഞിട്ട് അവര് പച്ചയ്ക്ക് കാലിലെ മുട്ട് കിഴിച്ചായിരുന്നു. എന്നിട്ട് ആ മജ്ജ എടുത്ത് പഴുപ്പുണ്ടോ നോക്കാൻ, അപ്പൊ അതിനകത്തൊന്നും കുഴപ്പമില്ലായിരുന്നു മജ്ജ എടുത്തതിനകത്ത്. എന്നിട്ട് അത് ചെയ്തതിന് വേണ്ടി 2 ദിവസത്തേക്കിന് ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വൈക്കത്ത് ഇൻഡോ അമേരിക്കയെ കൊണ്ടുപോയായിരുന്നു ചികിത്സിച്ച്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് തലച്ചോറിൽ നിന്ന് ഞരമ്പിന്റെ പ്രശ്നമാണ് ഒരു സൈഡ്, ഇടത് സൈഡ് മൊത്തത്തിൽ ചുണ്ട് കിടക്കുന്നതിൻ്റെ ഒരു ഇടത് സൈഡ് മൊത്തത്തിൽ കംപ്ലൈന്റ് ആയിരിക്കും. അതായത് കൈക്കും കാലിനും കണ്ണിനും കാഴ്ചക്കുറവ് ഓർമ്മക്കുറവ് എല്ലാം ഉണ്ട്. അവിടുത്തെ ചികിത്സ നടത്തിക്കൊണ്ട് ഇപ്പൊ കുറെ നാൾ നിന്ന്, അപ്പൊ നമുക്ക് അവിടുത്തെ ചികിത്സ താങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ചാർജ് ആയിരുന്നു. 2-3 മാസത്തോളം ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലേക്കാണ് അവിടെ കിടന്ന് ചികിത്സിച്ചതിന് വേണ്ടി അവിടെ നിന്നിട്ട് നടക്കാൻ തുടങ്ങിയത്. അവിടുന്ന് പിന്നെ കൊണ്ടുവന്നതിന് പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു നോക്കിക്കൊണ്ടിരുന്നു. ആ ഡോക്ടറോട് നമ്മൾ വിവരങ്ങളെല്ലാം പറഞ്ഞ്, സാറ് എപ്പം വിളിച്ചാലും നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരും, എന്തൊരു വൈകാരിക വരുവാണേലും അവരെ കൊണ്ടുപോവാ, എന്താ മരുന്ന് കൊടുക്കേണ്ടതെന്നെല്ലാം പറയുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്ന സാറ് ഇവിടെ സ്ഥലം മാറിപ്പോയി. ഇപ്പൊ തിരുവനന്തപുരത്താണ്. അപ്പൊ കഴിഞ്ഞ വർഷം അവൻ ഇതുപോലെ മരുന്ന് മുടങ്ങിപ്പോയായിരുന്നു, നമുക്ക് ഇവിടെ കിട്ടാനില്ലാതെ വന്നായിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ച മരുന്ന് കിട്ടാതെ മുടങ്ങിയ കാരണം പിന്നെയും പഴയപടിയായി. അപ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാം. അങ്ങനെ ഞാനും ഇവനോട് 1 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അന്നേരം സാറ് ഇവന്റെ ഈ അവസ്ഥ ശരിക്കും അറിയുന്നതേ, എന്നതാ കുഴപ്പമെന്നുള്ളത്. അതിന് മുമ്പേ സാറിന്റെ ചികിത്സയിൽ ഇരിക്കേണ്ട തന്നെ സാറ് വന്ന് സാറിന്റെ പ്രൊഫസറെ കൊണ്ടുവരുന്ന കാണിക്കാൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാനും അച്ഛനും ഇവനോട് പോയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് മാറത്തില്ല, ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ അവൻ ഓരോ ഏജ് കൂടിക്കൊണ്ട് വരുംതോറും ഈ വേദനയും കാര്യങ്ങളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇപ്പൊ ആ ഡോക്ടർ നമ്മളെ കൈ കഴിഞ്ഞ അവസ്ഥ, സാറ് ഇതൊക്കെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് ഒരു രാഴ്ച ഇനി കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്ക്. ഇപ്പൊ എന്റെ അവസ്ഥ ഇവനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇങ്ങനെ ഇപ്പൊ നമ്മളെ ആ മരുന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ഒരു വരുമാനം കൊണ്ട്. എന്റെ അച്ഛനും അമ്മയും എല്ലാം വയ്യാത്തവർ. മരുന്ന് നമ്മൾ മുന്നേ മുടങ്ങാലും മേടിച്ചു കൊടുക്കുക. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പൊ ഈ പ്രായം കൂടി വരുമ്പോ വേദന കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ലാസ്റ്റ് ഇനി അവനെ ചെയ്യാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അതൊരു 6 മാസം വരെ അതിന്റെ ഡോസ് ശരീരത്തേക്കുള്ള ഒരു ഇഞ്ചക്ഷൻ 16,000 രൂപ വരെ വില വരുന്നത്. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ അവന് ബുദ്ധിമുട്ട് കൂടി കൂടി വരും. ആ കാലെല്ലാം കറുത്ത്, കണ്ണിന് കാഴ്ചക്കുറവ്, ഓർമ്മക്കുറവ് എല്ലാം ഉണ്ട്. നേരത്തെ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? പണിയായിരുന്നു. കാല് നമ്മള് നേരെ നോത്ത് വെച്ച് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് അങ്ങടിക്കുക. ഒരു സൈഡ് തിരിഞ്ഞേ കിടക്കാനൊക്കത്തുള്ളൂ. ഇതുപോലെ അങ്ങ് വളഞ്ഞങ്ങ് പോവും. ഇവിടെ എല്ലാം മരവിച്ചങ്ങിരിക്കും. ഈ കാലിന് ഇപ്പൊ നീര് കയറിക്കൊള്ളുക. എന്നിട്ട് വേദനയും ഒക്കെയാണ്. രണ്ട് കാലിനും, ഈ കാലിനായാലും ആദ്യം വേദനയൊക്കെ ഉണ്ട്, പിന്നെ ഈ കാലിനുമായി. ഇപ്പൊ ഈ കാലിനും ഉണ്ട്. രണ്ട് കാലിലും എനിക്ക് 38 വയസ്സുണ്ട്. അപ്പൊ എനിക്കൊന്ന് നേരത്തെ ആണെങ്കിൽ ഞാൻ താഴെയൊക്കെ കമ്പൊന്നും ഇല്ലാതെ നടന്നു പോകാൻ. ഇപ്പൊ എനിക്ക് കമ്പ് വേണം. സ്റ്റിക്കയിലാണ് കുത്തി നടക്കുന്നത്. അതും കുത്തി നടന്ന് ഈയിടെ ഞാൻ ഓട്ടിടാൻ പോയപ്പോ അവിടെ വീണു. അവിടെ വേച്ച് നമ്മൾ ഈ വേച്ച് തെറിച്ചങ്ങ് പോവും, ഇല്ല ആരണ്ട് തെള്ളിയിടുന്ന പോലെയാണ് തെറിച്ച് വീഴാൻ പോകും. അപ്പം
എങ്ങും ഇപ്പൊ ഇറങ്ങി ഒന്നും നടക്കത്തോന്നില്ല, ഇവിടെ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ അങ്ങിരിക്കുക. ഇല്ല, ഒന്നും ഇല്ല, മരുന്ന് പോലും മേടിക്കാനുള്ള കാശ് ബുദ്ധിമുട്ടില്ല. തലവേദന വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കൂടുമ്പോ മരുന്ന് കൂട്ടിക്കഴിക്കുക. നേരം വൈകുമ്പോഴത്തേന് വേദന, ഇനിയിപ്പോ മഴയാകുമ്പോ വേദന അങ്ങ് കൂടും. മഴയാകുമ്പോ ചൂടായാലും കുഴപ്പമില്ല, ഒന്ന് കുളിക്കാൻ പോലും പറ്റത്തില്ല. കുളി കഴിഞ്ഞാൽ നീര് കയറി അങ്ങ് കൂടും. എന്നാ ചൂടത്ത് പോയി ഒന്ന് മേല് കഴിയുക എന്ന് വെച്ചാൽ നീര് കയറിക്കൊള്ളുക. നീര് കയറിക്കൊണ്ട് കഴിഞ്ഞാൽ വേദനയായി. കാലേ കയറ്റിയിട്ട് മുറുക്കിയിടുന്ന ചെരുപ്പുണ്ട്, അതിട്ടുകൊണ്ട് കിടക്കുക. എന്നാലും അതിനകത്തൊന്ന് അടിച്ചു പോകും. വിറക്കി ഇങ്ങനെ നമ്മൾ ഇല്ലേ എടുത്ത് ഇങ്ങനെ അടിക്കും. നേരെ ഇങ്ങനെ വെച്ചു പോയെങ്കിൽ എടുത്ത് ആ ചെരുപ്പ് ഉൾപ്പെടെ എടുത്തടിക്കും. ആ അടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല തല എല്ലാം തലച്ചോറും എല്ലാം വേദന എടുക്കും. പിന്നെ ആ വേദന ചരിഞ്ഞാണെങ്കിൽ ഒരു സൈഡ് ചരിഞ്ഞേ കിടക്കത്തുള്ളൂ. ഒരു നേരെ കിടക്കാൻ എനിക്ക് പറ്റത്തില്ല. നേരെ കിടന്നു പോയെങ്കിൽ അന്നേരം വേദന, ഇത് കാലെടുത്ത് രണ്ടടി അടിക്കുമ്പോഴത്തേന് പിന്നെ എനിക്ക് കാല് നൂത്ത് പോലും വെക്കാനൊക്കത്തില്ല. പിന്നെ ഒന്ന് എണ്ണിക്കണമെങ്കിൽ വല്യപാട. എല്ലാം വസ്തുവും വളരെ ദുഃഖത്തിലാണ് ഇന്നീ കുടുംബം. ജീവിത മാർഗത്തിന് വേണ്ടി ചെറിയൊരു ചെടിക്കടയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് സഹോദരന്റെയും അമ്മയുടെയും അച്ഛന്റെയും എല്ലാം ചികിത്സയ്ക്ക് വഴിമുട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് ഈ കുടുംബം നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഹായിക്കാൻ സന്മനസ്സുള്ളവർ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. മരുന്ന് വാങ്ങിക്കാനൊന്നും ഉള്ളത് തികയൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു അതാണ് ഇത് വെച്ചോളൂ കേട്ടോ. എല്ലാം റെഡിയാകും. സന്തോഷം, സന്തോഷമായിട്ടിരിക്കുക.